ഹലോ, വെൽക്കം ബാക്ക് ടു അമോദ്. ഇന്നിപ്പോ ദേ നമ്മള് അതിമനോഹരമായ ഒരു തെങ്ങും തോപ്പും പിന്നെ ചേറ്റുവ കായലിന്റെ തീരവും അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. 5:30 അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ പോണ ഒരു വെളിച്ചവും ആകെ ഒരു ശാന്തതയും എല്ലാം കൊണ്ടും നല്ല മനോഹരമായ ഒരു തീരം. പഴയൊരു മലയാളം പാട്ട് ഓർമ്മ വരുന്നത്, പക്ഷെ എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പാടുന്നില്ല. നല്ല രസം, ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇടം ചോദിക്കണേ എക്സൈറ്റ്മെന്റ് കൂടിയത്, കാരണം നല്ല രസം എന്ന് വെച്ചാൽ ഞാൻ വെളിച്ചവും കായലിന്റെ സൗണ്ട് പിന്നെ ഫുൾ ബോട്ടുകളാണ്, നിറച്ചും ബോട്ടുകൾ. അപ്പൊ ഈ പച്ചപ്പിന്റെയും ഈ ഒരു ഇതിന്റെ ഇടയ്ക്ക് ഭയങ്കര കളർഫുള്ളും പല പല കളറിലുള്ള ബോട്ടുകളും കൂടി എല്ലാം കൂടി കാണുമ്പോൾ മനസ്സിന് നല്ലൊരു സുഖം. പിന്നെ ഇവിടെ അടുത്ത് ഞങ്ങളുടെ ഒരു ബന്ധു വീടുണ്ട്. അപ്പം അവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം ഏട്ടന്റെ കണ്ണിൽ പെട്ടത്. അപ്പൊ എന്തായാലും ഒരിക്കലും ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാൻ ഇവിടെ വരണമെന്ന് പറഞ്ഞു, അങ്ങനെ ഇവിടെ വന്നു. അപ്പം ഇന്ന് സ്ഥലം കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിൽ സ്ഥലത്തിനെ പറ്റി അത്രയും പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം നമ്മൾ മുന്നേ ഒരു ലാവെൻഡർ സിൽക്ക് സാരിയിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലവർ ഒരു ഗാർഡൻ തീമിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടുണ്ടാവും, ഇല്ലാത്തവർക്ക് ഞാൻ ലിങ്ക് ഇടാം. ഓക്കെ. അപ്പൊ ആ സാരിക്ക് ഞാൻ അന്ന് ബ്ലൗസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒരു ഫംഗ്ഷന് വേണ്ടി ചെയ്തു. പിന്നെ ആ കോവിഡിന്റെ സമയത്ത് ഫംഗ്ഷൻ ക്യാൻസൽ ആയി പോയപ്പോ പിന്നെ മടി കാരണം അത് അവിടെ നിർത്തിവെച്ചു. അപ്പൊ ഞാൻ പിന്നീട് സമയം കിട്ടിയപ്പോൾ ഞാൻ അതിന്റെ ബ്ലൗസ് ചെയ്തു. അപ്പൊ ആ ബ്ലൗസ് ഡിസൈനിങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്റ്റിച്ച് ചെയ്തതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം സാരിയിൽ ചെയ്ത സെയിം ഡിസൈൻ തന്നെയാണ്, ചെറിയ ചെറിയ ചേഞ്ചസ് കളറിൽ മാത്രമേ ഉള്ളൂ. അപ്പം ആ വീഡിയോ ഞാൻ നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാം. സെയിം തീമിൽ ഞാൻ എന്റെ മക്കൾക്കും ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഒരാളുടെ ഡ്രസ്സിന്റെ വീഡിയോ, അതായത് ഒരാളുടെ ഡ്രസ്സിൽ എംബ്രോയിഡറി ചെയ്യുന്നത് ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ ഞാൻ മുൻപിട്ടിട്ടുണ്ടായിരുന്നു ബുള്ളിയൻ സ്റ്റിച്ചസിന്റെ. അപ്പം ആ വീഡിയോന്റെ ലിങ്കും കൂടി ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം. സ്റ്റിച്ചിനെ പറ്റി അറിയാത്തവർക്ക് ആ വീഡിയോ കണ്ടാൽ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ നമ്മുടെ ബ്ലൗസ് ഡിസൈനിങ് എങ്ങനെയാ ചെയ്തതെന്ന് നോക്കാം. അപ്പൊ ഞാൻ ലാവെൻഡർ സാരിക്ക് ഓഫ് വൈറ്റ് ബ്ലൗസ് പീസാണ് എടുത്തിരിക്കണതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിന്റെ സ്ലീവ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഈ ബോർഡറിലാണ് ചെയ്യാൻ പോണത്, അതുകൊണ്ട് തന്നെ സ്ലീവിന്റെ വിഡ്ത്തും അതിന്റെ ലെങ്ത്തും മാത്രം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി ഞാനല്ല സ്റ്റിച്ച് ചെയ്യണത്, അപ്പൊ സ്റ്റിച്ച് ചെയ്യണത് വരെ കണക്കാക്കി എടുത്തോളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് ബോഡി, ഡ്രസ്സിന്റെ ബോഡി പോർഷന്റെ ബാക്ക് സൈഡ്, അതിന്റെ നെക്ക്, ആം ഹോള്, അതിന്റെ ലെങ്ത്, വിഡ്ത്ത്, ഇത്രയും കാര്യങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ. അത് സ്പോട്ട് സ്പോട്ട് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അത് ഫുള്ളായിട്ടല്ല, ഓരോരോ സിംഗിൾ ഡിസൈൻസ് ആയിട്ട്. അപ്പം നമുക്കിനി ഇത് ഫ്രെയിമിലിടാം. അപ്പം ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതും ഫ്രെയിം അത് ഹൂപ്പ് സ്റ്റാൻഡിൽ വെക്കുന്നതും ഫ്രെയിം സ്റ്റാൻഡിൽ വെക്കണമൊക്കെ ഞാൻ മുന്നേ വിശദമായിട്ടൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് കാണാം. അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ സാരി വർക്ക് ചെയ്ത വീഡിയോയിലാണ് തോന്നുന്നു അത് കാണിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾ സാരി വർക്ക് ചെയ്യുന്ന വീഡിയോയും കാണാം. അപ്പം ഞാനിത് ഫ്രെയിമിലിട്ടിട്ട് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണേ. അപ്പം നമ്മൾ ആദ്യം സ്ലീവിൽ വർക്ക് ചെയ്യാൻ പോവാണ്. ദേ സ്ലീവ് മാർക്ക് ചെയ്തിട്ട് സ്ലീവിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മാത്രം മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് ഹൂപ്പ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം സ്ലീവ് റൗണ്ട് വരുന്നത് 10 inches ആണ്. അപ്പം 10 inches എന്ന് പറയുമ്പോൾ ഏകദേശം ദേ ഈ ഒരു ലെവലിൽ വരും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ സീം അലവൻസ് എടുക്കണം. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു 8 inches ഉള്ളിൽ, അതായത് 1 inch അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിട്ട് ഒരു 8 inches ഉള്ളിൽ 8 inches ഫുള്ളായിട്ട് വർക്ക് ചെയ്യണം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ വർക്ക് കാണൂല, സ്ലീവിൻ്റെ അടിയിലേക്ക് പോവും. അപ്പോൾ ഞാനിത് ഈ ബോർഡർ ലൈൻ, ഇത് സീം അലവൻസ് ഒക്കെ താഴേക്ക് വരും കേട്ടോ, കറക്റ്റ് ഇതിൻ്റെ മുകളിൽ തുടങ്ങി ഞാൻ വർക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ സാരി വർക്ക് ചെയ്യുന്ന വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡിസൈൻസ് വരയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ സാരിയിൽ ചെയ്ത് അത്ര വിടത്തിൽ വേണ്ട, നമ്മൾ ഓൾമോസ്റ്റ് സ്ലീവിൻ്റെ പകുതി വരെ മതി നമ്മുടെ മെയിൻ വർക്ക്. പിന്നെ മുകളിലേക്ക് കുറച്ച് ചെറിയ സ്പോട്ടായിട്ട് കൊടുക്കാനാണ്. അപ്പം ഞാനിവിടെ വരയ്ക്കുകയാണ്, അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ആ ബോർഡർ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ചെയ്ത് കഴിഞ്ഞിട്ട്, വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഭംഗി നോക്കിയിട്ട് അതിന് ചേരുന്ന തരത്തിൽ നമുക്ക് മുകളിലേക്ക് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ഓക്കെ. അപ്പം ഞാൻ സാരിക്ക് ബോർഡർ ചെയ്തിട്ടില്ല. സാരിയിൽ ഞാൻ പല്ലൂല് വലിയൊരു വർക്ക് ചെയ്തിട്ട് പിന്നെ ബോഡിയിൽ സ്പോട്ട്സ് പോലെയാണ് കൊടുത്തത്. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ ബ്ലൗസിൽ ഒരു ബോർഡർ പോലെ കുറച്ച് ഹെവി ആയിട്ട് കൊടുക്കാമെന്ന് കരുതിയത്. ഓക്കെ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് യെല്ലോ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാരി വർക്ക് ചെയ്ത് കണ്ടവർക്കറിയാം നമ്മൾ എവിടെയാണ് തുടങ്ങിയതെന്ന്. നമ്മൾ ആദ്യം ഒരു ഫ്ലവർ ചെയ്യാണ്. അപ്പം ഈ ഡിസൈനൊക്കെ, ഈ ഡിസൈനും അറിയുന്നതാണ് നിങ്ങൾക്ക്, എൻ്റെ വ്യൂവേഴ്സിന് ഇത് അറിയുന്നതാണ്. അതുപോലെ ഈ സ്റ്റിച്ച് മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഷെയർ ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല, നമ്മൾ സാരിയിൽ ചെയ്ത സെയിം വർക്ക് തന്നെയാണ്. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ മഞ്ഞ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്ക് ബ്രൗൺ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യണത്.
അപ്പൊ അത് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ മൂന്ന് മഞ്ഞ ഫ്ലവർ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ മൂന്ന് മഞ്ഞ ഫ്ലവറും നടുക്ക് ബ്രൗൺ ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി നിങ്ങൾക്ക് അടുത്ത പിങ്ക് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുൻപ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ യെല്ലോ ഫ്ലവറിൻ്റെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെം ചെയ്തിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ്. ലീഫ് സെയിം ഫ്ലവർ ചെയ്ത പിസ്റ്റൽ സ്റ്റിച്ച് ഉപയോഗിച്ച് തന്നെയാണ് ലീഫ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് മെജന്ത ഫ്ലവർ ആണ് ചെയ്യാൻ പോണത്, ബുള്ളിയൻ വെച്ചിട്ട്. അത് ബുള്ളിയൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് ഒരു വീഡിയോ ഒന്നല്ല ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടപ്പോൾ നിങ്ങളത് കാണുക. ഇനി ഞാൻ ഈ മെജന്ത ഫ്ലവറിന്റെ നടുക്ക് മഞ്ഞ കളർ കൊണ്ടാണ് ഫ്രഞ്ച് നോട്ട്സ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സ്റ്റെം സ്റ്റിച്ചും ലീഫ് പിസ്റ്റൽ സ്റ്റിച്ച് തന്നെയാണ്. പക്ഷെ ലീഫിന്റെ ഷേപ്പിൽ മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇനി നെക്സ്റ്റ് മെജന്ത ഫ്ലവറും അതിന്റെ സ്റ്റെമ്മും ആ ഒരു സെക്ഷനും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ മൂന്ന് ബഡ്സ് ചെയ്യാനുണ്ട്. ഞാൻ മെജന്ത ഫ്ലവർ കഴിഞ്ഞിട്ട് ഈ ബഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാവൻഡേഴ്സ് ചെയ്യണേക്കാളും മുൻപായിട്ട് ഒന്നും കൂടി വരാം. അപ്പൊ രണ്ട് ടൈപ്പ് ലാവൻഡർ ഫ്ലവർ ചെയ്തു, ബുള്ളിൻ വെച്ചിട്ടും ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടും ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ബുള്ളിൻ വെച്ചിട്ടുള്ള ചെയ്യാം. ഈ മഞ്ഞ ഫ്ലവറിന്റെ സ്റ്റെമ്മിൽ ഞാൻ ചെയ്തത് ബുള്ളിൻ വെച്ചിട്ടുള്ള ലാവൻഡർ ആയിരുന്നു കേട്ടോ. ബുള്ളിയൻ കൊണ്ടുള്ള ലാവൻഡേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫ്രഞ്ച് നോട്ട് കൊണ്ടുള്ള ലാവൻഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. ബുള്ളിയൻ കൊണ്ടുള്ള ലാവൻഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടാണ്. അപ്പൊ ഈ പിങ്ക് ഫ്ലവറിന്റെ സ്റ്റെമ്മിൽ ഞാൻ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ലാവൻഡർ ചെയ്തത്, അതായത് ലൈറ്റ് ഗ്രീൻ ലീഫ് വെച്ച് ചെയ്യുന്നിടത്ത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഈ ഭാഗം ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് മുകളിലേക്കുള്ള വർക്ക് ചെയ്യുമ്പോൾ വീണ്ടും കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്ലീവിന്റെ ബോർഡർ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ബോർഡർ ഭാഗം എന്ന് പറയുമ്പോൾ ഏകദേശം സ്ലീവിന്റെ പകുതി ലെങ്തോളം ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇനി മുകളിലേക്ക് ഇത്ര ഭാഗമാണ് ഫ്രീ ആയിട്ടുള്ളത്, അതായത് ഈ ഒരു പെൻസിൽ മാർക്ക് ചെയ്ത ഇത്രയും പോർഷനാണ് ഫ്രീ ആയിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു സ്പോട്ട് ഡിസൈൻസ് കൊടുക്കാന്ന് കരുതി. ഈ ഫ്രഞ്ച് നോട്ട്സ്, അതായത് ഈ ഒരു ഷേപ്പിൽ ട്രയാങ്കിൾ ഷേപ്പിൽ ഫ്രഞ്ച് നോട്ടും രണ്ട് ലീഫ് പോലെ രണ്ട് ബുള്ളിയൻ സ്റ്റിച്ചും കൊടുക്കാന്നാണ് വിചാരിക്കണേ. ഇതിൽ ഏത് ഡിസൈൻ മുകളിലേക്ക് എടുത്ത് ചെയ്താലും അത് വലിപ്പം കൂടിപ്പോവും. ഇതിനേക്കാളും വലുതായി നിൽക്കണ്ട മുൾ ഭാഗത്ത്, എന്നാൽ കാലിയായി നിൽക്കുകയും വേണ്ട. ഫുൾ സ്ലീവ് ഫുള്ള് വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഡിസൈൻസ് കൊടുക്കണം. അപ്പം ചുമ്മാ ഒരു ലൈൻ മാത്രം ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ആ ലൈൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഞാൻ അവിടെ ഫ്രഞ്ച് നോട്ട്സ് ചെയ്തിട്ട് താഴെ രണ്ട് ബുള്ളിയനും കൊടുക്കും. അങ്ങനെ ഈ ഭാഗം മൊത്തം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം മഞ്ഞ കളർ കൊണ്ട് ഇങ്ങനെ ഫ്രഞ്ച് നോട്ട്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ചെയ്തിട്ട് ഞാനിനി മഞ്ഞ ഫ്ലവറിൻ്റെ കൂടെ നമ്മൾ ഡാർക്ക് ഗ്രീൻ അല്ല ലീഫ് എടുത്തത്. അപ്പോൾ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് രണ്ട് ബുള്ളിയൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഫുള്ളായിട്ട്, അതായത് ഈ ഭാഗം മൊത്തം ഇതുപോലെ ചെറിയ ചെറിയ സ്പോട്ട്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ലീവ് അങ്ങോട്ട് ഫില്ലാവും. ഇനി ഞാൻ ഈ സ്ലീവ് മൊത്തം വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ബ്ലൗസിന്റെ ഒരു സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് അടുത്ത സ്ലീവും ചെയ്യാൻ പോണത്. പിന്നെ ചെയ്യാനുള്ളത് ബോഡി പോർഷൻ ആണ്. ബോഡിയുടെ ബാക്കില് ഫുള്ളായിട്ട് ഇതേപോലെയുള്ള ചെറിയ ചെറിയ സ്പോട്ട്സ് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടില് റൈറ്റ് ഷോൾഡറിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം ബാക്കി പോർഷൻസ് ആര് വെച്ച് കവർ ആയിപ്പോവും. അപ്പൊ ഇനി ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട്, അതായത് ബാക്ക് പോർഷനും കൂടി ചെയ്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ബ്ലൗസിന്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദേ ഒരു സ്ലീവ്, അടുത്ത സ്ലീവ്, പിന്നെ ബാക്ക് പോർഷൻ. ബാക്ക് പോർഷനിൽ ഇത്രേ ചെയ്തിട്ടുള്ളൂ. സെയിം ഞാൻ സ്ലീവിന്റെ മുകൾ ഭാഗത്തേക്ക് ചെയ്ത സെയിം വർക്ക് തന്നെ ഷോൾഡർ വരെ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കണേ നോക്കാം.